ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ഭാഗമായി യു എയുടെ സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ചതിൽ 6 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നതായുള്ള സ്വപ്ന സുരേഷ് നടത്തിയ ആരോപണം അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡി സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടു. 3 കോടി രൂപയല്ല 6 കോടി രൂപ കോഴപ്പണം ലഭിച്ചതായി സ്വപ്ന നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുകയാണ് ഇ ഡിയുടെ ഉദ്ദേശം. ഭവന പദ്ധതിക്ക് കരാർ ലഭിച്ച യൂണിടാക് ബിൽഡേഴ്സ് ഉടമ സന്തോഷ് ഈപ്പനെ മാത്രമാണ് ഇ ഡി കേസിൽ പ്രതി ചേർത്തത്. കേസെടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ചോദ്യം ചെയ്യലുകൾ തുടങ്ങിയത്. സന്തോഷ് ഈപ്പനെ കഴിഞ്ഞ മാസവും ഈ മാസം ആദ്യവുമായി ദിവസങ്ങളോളം വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ചില തെളിവുകളും സന്തോഷ് ഈപ്പൻ ഇ ഡിക്ക് കൈമാറി. 6 കോടി രൂപ കോഴപ്പണം എന്നതിൻ്റെ വാസ്തവം എന്തെന്ന് അറിയില്ലെന്നാണ് സന്തോഷ് ഈപ്പൻ വെളിപ്പെടുത്തിയത്. സ്വപ്ന സുരേഷ് ആ തെളിവ് നൽകിയാൽ ശിവശങ്കറിനെയും കേസിൽ പ്രതിയാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. സർവീസിൽ നിന്നും ശിവശങ്കർ വിരമിക്കാനിരിക്കെയാണ് ഈ തീരുമാനങ്ങൾ. കേസിൽ ഉൾപ്പെടുത്തി കുരുക്കിയിട്ടാൽ ശിവശങ്കറിനെ വീണ്ടും സ്ഥാനം നൽകി ഭരണത്തിൽ കുടിയിരുത്താൻ പിണറായി ശ്രമിക്കില്ലല്ലോ. അത് തടയാൻ കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ലൈഫ് മിഷനിൽ ശിവശങ്കറിനെതിരായാണ് സ്വപ്ന സുരേഷും കൂട്ടുപ്രതി പി എസ് സരിത്തും നേരത്തെ മൊഴി നൽകിയത്. ഇവരുടെ മൊഴിയുടെ വെളിച്ചെഴുത്തിൽ മറ്റൊരു കൂട്ടുപ്രതിയായ സന്ദീപ് നായരെയും അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കം. സന്ദീപ് നായരുടെ മൊഴിയും കേസിൽ നിർണായകമാകും. ഈ വിഷയത്തിൽ സി ബി ഐയും അന്വേഷണം നടത്തുന്നുണ്ട്. സി ബി ഐയുടെ കണ്ടെത്തലും നിർണായകമാണ്. തൻ്റെ കയ്യിൽ കോഴ ഇടപാടുകളുടെ തെളിവുണ്ടെന്നും 6.5 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് നേരത്തെ പറഞ്ഞിരുന്നു. അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥർ ശേഖരിച്ച തെളിവുകൾ എത്രമാത്രം അട്ടിമറിക്കപ്പെട്ടു എന്ന് അറിയില്ലെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 3 മില്യൺ ദിർഹത്തിൻ്റെ ഇടപാടാണ് നടന്നത്. ലൈഫ് മിഷൻ കോഴക്കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും ഉണ്ടായിരുന്ന മുഴുവൻ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം. വളരെ പ്രതീക്ഷയോടെയാണ് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നതെന്നും സ്വപ്ന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലൈഫ് മിഷനിൽ ശിവശങ്കറിന് കൈക്കൂലി പണം ലഭിച്ച കാര്യം തനിക്കറിയാമെന്നും ഇക്കാര്യത്തിൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും കേസിലെ മറ്റൊരു പ്രതിയായ പി ആർ സരിത്തും വ്യക്തമാക്കി. ലൈഫ് മിഷൻ കോഴക്കേസിൽ 4 കോടി 48 ലക്ഷം രൂപയുടെ കോഴ നൽകിയെന്നാണ് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ്റെ വെളിപ്പെടുത്തൽ. ഇതിനെ തുടർന്നാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്തത്. കരാർ ലഭിക്കാൻ ഇടനില നിന്ന സ്വപ്ന സുരേഷിന് 1 കോടി ലഭിച്ചെന്നും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ഈ കള്ളപ്പണമാണെന്നുമാണ് ഇ ഡി കണ്ടെത്തിയത്.